ഹായ് ഞാൻ ഫിദ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പിയിൽ ഞാൻ ആദ്യം ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതൊരു ബഫല്ലോ ഹോട്ട് സോസിൽ പോട്ട് ചെയ്യും എന്നിട്ട് ലാസ്റ്റിൽ എല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്യും ഈ ബഫല്ലോ ഹോട്ട് സോസ് ഉപയോഗിക്കുമ്പോൾ ചിക്കന് കുറച്ചുകൂടി അത്രയും നന്നായിട്ടുള്ളൊരു സ്പൈസി ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുമ്മാ ഫ്രൈഡ് ചിക്കൻ മാത്രമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ബോൺലെസ് ചിക്കനാണ് ആവശ്യമുള്ളത് ഈ ചിക്കന് ഞാനിവിടെ നല്ല നീളത്തിലുള്ള സ്ട്രിപ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഈ എഴുതിയിരിക്കുന്ന സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് ഉപയോഗിച്ചാൽ മതി അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൗഡറിന് പകരം പേസ്റ്റ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ വെച്ചെടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഹോട്ട് സോസും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ മോരും വെച്ച് കൊടുക്കണം എന്നിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ആക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വെക്കണം മാരിനേറ്റ് ആക്കാൻ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കനിലേക്ക് നല്ല സ്പൈസസ് ഒക്കെ പിടിക്കാനും അതേപോലെ തന്നെ നമ്മൾ മോര് വെച്ചിട്ടുള്ളത് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് വരും അപ്പോൾ അത് മിക്സാക്കിയെടുത്തു ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം അത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മൈദയുടെ മിക്ചർ ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം അതിനകത്തേക്ക് നമുക്ക് പിന്നെയും കുറച്ച് സ്പൈസസ് ഇടണം ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ചില്ലി പൗഡർ പിന്നെ പെപ്പർ പൗഡർ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് എടുക്കാം സ്പൈസസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി ഇവിടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇനി അതിന് ഓരോ പീസ് ചിക്കനും എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി ബാക്കിയുള്ള മാരിനേറ്റിലേക്ക് കുറച്ചും കൂടി മോരോ ചെയൊന്ന് മിക്സാക്കി കൊടുക്കണം അടുത്ത ഈ ചിക്കൻ പീസുകൾ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത് അതാകുമ്പോൾ നല്ല കൂടുതൽ ക്രിസ്പ്പി ആയിട്ടിരിക്കും ആദ്യം മൈതേയിലെ മിക്സറിൽ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മോരിൻ്റെ മിക്ചറിലേക്ക് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെയും മൈതേയിലെ മിക്സറിലേക്ക് കോട്ട് ചെയ്യണം മൈദയിൽ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൈ കൊണ്ട് ഈ ചിക്കനിലേക്ക് മൈദയൊന്ന് നല്ല അമക്കി കൊടുക്കണം ഈ അമക്കുമ്പോഴാണ് നല്ല ആ ഫ്ലേക്സ് വരിക ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കണം നിങ്ങൾ എപ്പോഴും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ കോട്ടിങ് ചെയ്യണം അതേപോലെ തന്നെ മൈദ നല്ലപോലെ അമക്കി എടുക്കണം എന്നാലാണ് ഇതുപോലെ നല്ല ഫ്ലേക്സ് ആയിട്ട് വരുള്ളൂ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും വരും ഫ്രൈ ചെയ്യുന്ന മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്രൈ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ഭാഗം കരിഞ്ഞുവോവും അതേപോലെ തന്നെ ഉള്ളിലുള്ള ചിക്കൻ വേവോ ഇല്ല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഈ നല്ല ക്രിസ്പി ആയിട്ടും ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നിടം വരെ വേണം ഫ്രൈ ചെയ്യാൻ അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ബഫിലോ ഹോട്ട് സോസ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം എന്നിട്ടൊരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുത്തൊന്ന് ആക്കി എടുക്കണം ഇനി ഈ ഹോട്ട് സോസിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മതി അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് സ്റ്റവ് ചെയ്ത് മാറ്റാം ഇനി ഇതിലേക്ക് ആറ് ടീസ്പൂൺ വിനേഗറും കൂടി മിക്സ് ആക്കി എടുക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഹോട്ട് സോസ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ല ഈവണായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് സോസ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് ചിക്കൻ സെർവ് ചെയ്യോ അല്ലെങ്കിൽ റാപ്പ് ആക്കി റാപ്പാക്കിയെടുക്കുകയോ ചെയ്യാം കാരണം ചിലർക്ക് ഈ ഹോട്ട് സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി പക്ഷേ ഹോട്ട് സോസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ബഫലോ ഫ്രൈഡ് ചിക്കൻ റെഡിയായി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മൈനീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ക്യാരറ്റ് കുക്കുംബർ ലെറ്റിസ് പിന്നെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ മുകളിലേക്ക് ഇനി ചിക്കൻ വെച്ച് കൊടുത്ത് റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഫ്രൈഡ് ചിക്കൻ റാപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് അയക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് എല്ലാം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ് ബൈ ബൈ